ലങ്കയിൽ നിന്ന് ഹിമാലയത്തിൻ്റെ വടക്കുള്ള ഗന്ധമാദന പർവ്വതത്തിലേക്ക് എത്ര ദൂരമുണ്ട്? ഒരു രാത്രി കൊണ്ട് അവിടെ പോയി മരുന്നും പറിച്ച് പ്രഭാതത്തിനു മുമ്പ് മടങ്ങിയെത്താൻ ആരെക്കൊണ്ട് കഴിയും? അതിനാൽ സുഷേണന്റെ തീർപ്പ് കേട്ടതോടെ എല്ലാവരും നിരാശരായി. എങ്കിലും വായുപുത്രനായ ഹനുമാൻ അപ്പോഴും നിരാശനാവാതെ ഉത്സാഹഭരിതനായി പ്രഭാതത്തിനു മുമ്പ് ഔഷധം എത്തിക്കാമെന്നേറ്റ് പുറപ്പെട്ടു പോയി. ഒരു ചാട്ടം കൊണ്ട് 100 യോജന സമുദ്രം ചാടിയ ആൾക്ക് 2-ഓ 4-ഓ ചാട്ടം കൊണ്ട് ലങ്കയിൽ നിന്ന് ഹിമാലയത്തിലെത്താൻ എന്താണ് വിഷമം? ഏതായാലും വളരെ വേഗത്തിൽ മാരുതി ഗന്ധമാദനത്തിലെത്തി. ഔഷധങ്ങളെ തിരഞ്ഞുപിടിക്കാൻ സമയം പിടിക്കുമെന്ന് കരുതി ആ പർവ്വത ശിഖരത്തെ തന്നെ കുത്തിപ്പുഴക്കി കയ്യിലെടുത്ത് ലങ്കയ്ക്ക് മടങ്ങുകയാണ് ആഞ്ജനേയൻ ചെയ്യുന്നത്. സുഷേണ വൈദ്യർക്ക് ഉദയത്തിനു മുമ്പ് ഔഷധങ്ങളെടുത്ത് ഉപയോഗപ്പെടുത്തി എല്ലാ വാനരന്മാരെയും ഉണർത്തി പിറ്റേ ദിവസത്തെ യുദ്ധത്തിന് തയ്യാറാക്കാനും കഴിഞ്ഞു. അതേ ഔഷധങ്ങൾ തന്നെ ശത്രുക്കൾക്ക് ഉപയോഗപ്പെടരുതെന്ന് കരുതിയിട്ടോ എന്തോ, ആവശ്യം കഴിഞ്ഞപ്പോൾ പർവ്വത ശിഖരത്തെ എടുത്ത സ്ഥലത്ത് തന്നെ വെച്ച് പോരുകയും ചെയ്തു വായുപുത്രൻ. തലേ ദിവസം വൈകുന്നേരം യുദ്ധം നിർത്തിപ്പോകുമ്പോൾ വാനരന്മാരൊക്കെ മരിച്ചുവെന്നോർത്ത് കൃതാർത്ഥനായിപ്പോയ രാവണി പിറ്റേന്ന് രാവിലെ പോർക്കളത്തിൽ വന്നപ്പോൾ എല്ലാ വാനരന്മാരും അണിനിരന്ന് നിൽക്കുന്നതാണ് കണ്ടത്. മരിച്ച വാനരന്മാരൊക്കെ വീണ്ടും എഴുന്നേറ്റു വന്ന് യുദ്ധത്തിന് തയ്യാറായി നിൽക്കുന്നു. ഇങ്ങനെ മരിക്കുന്നവരൊക്കെ വീണ്ടും എഴുന്നേറ്റ് വരുമെന്ന് വന്നാൽ എങ്ങനെയാണ് ഇവരെ ജയിക്കേണ്ടതെന്നറിയാതെ മേഘനാഥൻ തന്നെ ചിന്താവിഷ്ടനായി. കയ്യൂക്ക് കൊണ്ടോ പ്രത്യക്ഷ ആയുധങ്ങളെ കൊണ്ടോ ഈ ശത്രുസംഘത്തെ ജയിക്കാൻ സാധ്യമല്ലെന്ന് തോന്നി അന്ന് രാത്രി ആഭിചാര ഹോമം ചെയ്യാൻ തീർച്ചപ്പെടുത്തി. അതും വാനരന്മാർക്ക് അറിവ് കിട്ടി. പിറ്റേന്ന് പ്രഭാതത്തിൽ അവരൊന്നിച്ചു ചെന്ന് ഇന്ദ്രജിത്തിൻ്റെ ഹോമകുണ്ടവും ഹോമവും എല്ലാം തല്ലിത്തകർത്ത് മേഘനാഥനെ പിടിച്ചു വലിച്ച് പുറത്തു കൊണ്ടുവന്നിട്ടു. രാവണിയുടെ ആ സംരംഭവും നഷ്ടപ്പെട്ടതിനാൽ വളരെ നിരാശനായിട്ടാണ് അന്ന് യുദ്ധത്തിന് പോർക്കളത്തിലേക്ക് പോകുന്നത്. അന്ന് വൈകുന്നേരം യുദ്ധം നിർത്താറാവുമ്പോഴേക്ക് ലക്ഷ്മണൻ ഇന്ദ്രജിത്തിനെ കൊല്ലുകയും ചെയ്യുന്നു. നിമിഷം പ്രതി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന കഷ്ടനഷ്ടങ്ങളും പുതിയ പുതിയ അത്യാഹിതങ്ങളും രാക്ഷസ ചക്രവർത്തിയെ വല്ലാതെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്കിലും എല്ലാറ്റിനും ഒരു സമാധാനം ഇന്ദ്രജിത്തിൽ കൂടി പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ആ ധീരയോദ്ധാവിൻ്റെ മരണവാർത്തയെയും കേൾക്കേണ്ടി വന്നത്. രാവണൻ്റെ എല്ലാ ആശകളും തകർന്നു. കേവലം നിരാശനും നിസ്സഹായനുമായി തീർന്നു രാക്ഷസ ചക്രവർത്തി. പിറ്റേന്ന് പോർക്കളത്തിലേക്ക് സൈന്യങ്ങളെ നയിക്കാൻ പോലും ആളില്ലാതായി തീർന്നു. പുത്രദുഃഖം കൊണ്ട് ആർത്തനായ രാവണൻ്റെ എല്ലാ ആശകളും തകർന്നു. അപ്പോഴും ഗാഠ സുഷുപ്തിയിൽ തന്നെ മുഴുകിക്കിടക്കുന്ന കുംഭകർണനെ വിളിച്ചുണർത്തിക്കൊണ്ടുവരാൻ ഏർപ്പാട് ചെയ്തു. അനേകം രാക്ഷസന്മാർ കൂടി പല സാഹസങ്ങളും ചെയ്തതിൻ്റെ ഫലമായി കുംഭകർണനെ ഉണർത്താൻ കഴിഞ്ഞു. വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയപ്പോൾ ആ മഹാത്മാവ് വേഗത്തിൽ യുദ്ധക്കളത്തിലേക്ക് പോവാനല്ല, ജ്യേഷ്ഠന് ബുദ്ധി ഉപദേശിക്കാനാണ് ഒരുങ്ങിയത്. അത് കണ്ടപ്പോൾ കലശലായ കോപം കൊണ്ട് ആവിഷ്ടനായി രാവണൻ. അതാത് സന്ദർഭത്തിൽ തൻ്റെ ധർമ്മം പ്രവർത്തിക്കാതെ മറ്റുള്ളവരുടെ കുറ്റങ്ങളെയും കുറവുകളെയും ചൂണ്ടിക്കാട്ടുകയും ഗുരുജനങ്ങളെ ഉപദേശിക്കുകയും ചെയ്യുന്ന നീചത്വത്തെയും പൗരുഷമില്ലായ്മയെയും പഴിച്ചുകൊണ്ടും ആക്ഷേപിച്ചുകൊണ്ടും കുംഭകർണനോട് വീണ്ടും നിദ്രാഗൃഹത്തിലേക്ക് തന്നെ പൊയ്ക്കൊള്ളുവാൻ പറഞ്ഞു. കുംഭകർണന് അതോടെ കാര്യത്തിൻ്റെയും സന്ദർഭത്തിൻ്റെയും ഗൗരവം മനസ്സിലായി. അപ്പോൾ തന്നെ പോർക്കളത്തിലേക്ക് യുദ്ധത്തിന് പോവുകയും ചെയ്തു. അന്ന് വൈകുന്നേരം കുംഭകർണൻ്റെ മരണവാർത്തയും കേൾക്കേണ്ടി വന്നു രാവണന്. പിറ്റേന്ന് മുതൽ രാവണൻ തന്നെയാണ് സൈന്യങ്ങളെ നയിക്കുന്നത്. സൈന്യങ്ങളും അധികമൊന്നും ഇല്ലെന്ന നിലയിലായി കഴിഞ്ഞിരിക്കുന്നു അപ്പോഴേക്ക്. എങ്കിലും ഉള്ള സൈന്യങ്ങളെയും കൂട്ടി തൻ്റെ പ്രതാപത്തിനും പൗരുഷത്തിനുമൊന്നും ഭംഗം വന്നിട്ടില്ലെന്ന ഭാവത്തെയും അഭിനയിച്ചുകൊണ്ട് പിറ്റേന്ന് പ്രഭാതത്തിൽ പോർക്കളത്തിലെത്തി യുദ്ധം തുടങ്ങി രാവണൻ. അന്ന് വൈകുന്നേരമാണ് ശക്തി ആയുധം കൊണ്ട് ലക്ഷ്മണനെ മോഹാലസ്യപ്പെടുത്തി വീഴ്ത്തിയത്. ലക്ഷ്മണനും രാവണനും തമ്മിൽ യുദ്ധമുണ്ടായിട്ടില്ല. സംഗതിവശാൽ രാവണായുധം ലക്ഷ്മണൻ ഏൽക്കേണ്ടി വരികയാണ് ചെയ്തത്. രാവണൻ്റെ സ്വന്തം അനുജനായ വിഭീഷണൻ ശത്രുവായ രാമചന്ദ്രൻ്റെ അടുത്തുനിന്ന് രാവണൻ്റെ മുമ്പിൽ വെച്ച് തന്നെ അദ്ദേഹത്തിൻ്റെ എല്ലാ മർമ്മങ്ങളെയും രഹസ്യങ്ങളെയും ശത്രുവിൻ ഉപദേശിച്ചു കൊടുക്കുന്നത് കണ്ടപ്പോൾ സഹിച്ചില്ല കേകസി പുത്രന്. ശത്രുവിലും വലിയ ശത്രു ബന്ധുഭാവത്തിലുള്ള ശത്രുവായ വിഭീഷണനാണെന്ന് ബോധ്യമായി. അതിനാൽ രാമനെയല്ല വിഭീഷണനെയാണ് ആദ്യം കൊല്ലേണ്ടതെന്നും തീർച്ചപ്പെടുത്തി. അതിനുവേണ്ടി വിഭീഷണന്റെ നേർക്ക് പ്രയോഗിച്ചതായിരുന്നു ശക്തിയെന്ന തീക്ഷ്ണ ആയുധം. മണ്ഡോദരിയെ വിവാഹം കഴിച്ചപ്പോൾ
മണ്ഡോദരി പിതാവായ മയൻ അനേകം പദാർത്ഥങ്ങൾ സ്ത്രീധനമായി കൊടുത്ത കൂട്ടത്തിൽ കൊടുത്ത ദിവ്യായുധമാണ് ശക്തി. എവിടെയും അതിന് മടക്കമില്ല. ലക്ഷ്യത്തിൽ ചെന്ന് തറച്ച് ലക്ഷ്യത്തെ ഭേദിക്കുക തന്നെ ചെയ്യും. അങ്ങനെയുള്ള മഹായുധമാണ് വിഭീഷണന്റെ നേർക്ക് പ്രയോഗിച്ചത്. വിഭീഷണനെ ലക്ഷ്യമാക്കി വരുന്ന അപ്രതിഹതമായ ആ മഹാസ്ത്രത്തെ കണ്ട് അതിൽ നിന്ന് ദത്താഭയനായ വിഭീഷണനെ രക്ഷിക്കാൻ ചെന്നതായിരുന്നു സൗമിത്രി. അതാണ് ലക്ഷ്മണന് രാവണ ആയുധമേൽക്കാനിടയായത്. ആയുധമേറ്റത്തോടെ പ്രജ്ഞയേറ്റ് ഭൂമിയിൽ പതിച്ചു സുമിത്രാപുത്രൻ. ഉടനെ വീണ ലക്ഷ്മണനെ എടുത്തുകൊണ്ടു പോവാൻ നോക്കി രാവണൻ. പക്ഷേ അത് സമ്മതിച്ചില്ല ഹനുമാൻ. രാവണനെ തട്ടി നീക്കി ലക്ഷ്മണനെയും എടുത്തുകൊണ്ട് ശിബിരത്തിലേക്ക് ഓടി ഹനുമാൻ. സമയം സന്ധ്യയായതിനാൽ അന്നത്തെ യുദ്ധം അവസാനിപ്പിച്ച് ഇരു സംഘത്തിലെ സൈന്യങ്ങളും അവരവരുടെ ശിബിരങ്ങളിലേക്ക് മടങ്ങുകയും ചെയ്തു. ലക്ഷ്മണന്റെ മോഹാലസ്യം വാനര സൈന്യത്തെ മുഴുവൻ നിശ്ചേഷ്ടമാക്കി തീർത്തു. അന്തരീക്ഷം മുഴുവൻ ആകപ്പാടെ ഒരു നിരാശ കൊണ്ട് ആവരണം ചെയ്യപ്പെട്ടു. സൈനിക വൈദ്യനായ സുഷേണൻ ലക്ഷ്മണനെ വിദഗ്ധ പരിശോധന ചെയ്തു. ഗന്ധമാദന പർവ്വതത്തിലെ കൊടുമുടിയിലെ ഔഷധങ്ങളെ തന്നെയാണ് അപ്പോഴും അദ്ദേഹം വിധിച്ചത്. അത് പണ്ടത്തെ മാതിരി തന്നെ ഉദയത്തിനു മുമ്പ് കിട്ടുകയും വേണം. അത് കൊണ്ടുവരാൻ പോവേണ്ടതാരെന്ന സംശയമേ ഉണ്ടായില്ല. ഒരിക്കൽ പോയി വന്ന പരിചയമുള്ള ആളാണല്ലോ വായുപുത്രൻ. മറ്റാർക്കും ഇത്ര ചുരുങ്ങിയ സമയം കൊണ്ട് ഇത്രയധികം ദൂരം പോയി വരാൻ സാധ്യവുമല്ല. അതിനാൽ ചോദ്യം കൂടാതെ തന്നെ അഞ്ജനാപുത്രൻ ഔഷധാഹരണത്തിന് പുറപ്പെട്ടു പോയി കഴിഞ്ഞു. ഇതിനിടയിൽ രസകരമായൊരു സംഭവമുണ്ടായി. രാവണൻ യുദ്ധം നിർത്തി അരമനയ്ക്ക് പോയ ഉടനെ തന്നെ രണ്ട് ചാരന്മാരെ പറഞ്ഞയച്ചു. അവർ കപടവേഷവും ധരിച്ച് ഗൂഢമായി വാനരപ്പാളയത്തിൽ പോയി അവരുടെ സംരംഭങ്ങളെല്ലാം അറിഞ്ഞു വന്നു രാവണനെ ധരിപ്പിച്ചു. ഹനുമാൻ ഔഷധാഹരണത്തിനു വേണ്ടി ഗന്ധമാദന പർവ്വതത്തിലേക്ക് പോയി കഴിഞ്ഞുവെന്നും ഔഷധവും കൊണ്ട് പ്രഭാതത്തിനു മുമ്പ് മടങ്ങി വരണമെന്നും ഇല്ലെങ്കിൽ ലക്ഷ്മണൻ മരിക്കുമെന്നും പ്രഭാതത്തിനു മുമ്പ് ഔഷധം കൊണ്ട് ആഞ്ജനേയൻ മടങ്ങിയെത്തിയാൽ ലക്ഷ്മണൻ ജീവിക്കുമെന്നും രാവണന് മനസ്സിലായി. എന്നാൽ എങ്ങനെയെങ്കിലും വഴിക്ക് കുറച്ച് സമയം ഹനുമാനെ താമസിപ്പിച്ചാൽ ലക്ഷ്മണൻ മരിക്കുമെന്നും അതോടെ ശത്രുവിൻ്റെ ശക്തി ക്ഷയിക്കുമെന്നും രാവണന് ബോധ്യമായി. അതിനാൽ ഉടനെ അതിനു വേണ്ടുന്ന ഏർപ്പാട് ചെയ്യാൻ തീർച്ചപ്പെടുത്തി. തൻ്റെ കുടുംബബന്ധത്തിൽപ്പെട്ട കാലനേമി എന്നു പേരായ ഒരു വൃദ്ധനുണ്ട്. വൃദ്ധനാണെങ്കിലും ബഹുരസികനാണ്. എന്ത് വേഷം കെട്ടാനും എന്ത് ചെയ്യാനും മടിയില്ല. വളരെ വേഗത്തിൽ കാലനേമിയുടെ ഗൃഹത്തിലേക്ക് ഓടി രാവണൻ. വളരെ നിഗൂഢമായി കാര്യങ്ങളൊക്കെ ധരിപ്പിച്ചു. രാവണ ചക്രവർത്തിയെ യാത്രയാക്കി കാലനേമി വായുവേഗത്തിൽ ആകാശത്തൂടെ നേരെ വടക്കോട്ട് തിരിച്ചു. വായുപുത്രനെ പോലും വേഗതയിൽ തോൽപ്പിച്ച് കാലനേമി ഹനുമാന് മുമ്പേ ഹിമാലയത്തിലെത്തി.